കടൽ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ കടൽ ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ആ കടൽ തീരത്തിരുന്ന് ആ കടൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടല് പലരും പല രീതിയിലാണ് കാണാറുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് കടലിലിറങ്ങി നനയാനുള്ള ഇഷ്ടമുള്ളവരായിരിക്കും, കടലിനോട് ചേർന്ന് പോകാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ചിലർ ആ തീരത്ത് വെറുതെ നോക്കിയിരിക്കാൻ, തിരമാലകൾ നോക്കി ആ ആകാശം നോക്കി ആ സൂര്യനെ നോക്കിയിരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ചിലര് വെറുതെ ആ തീരത്ത് കൂടെ നടക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളും കൂടി കൂടെ ഉണ്ടെങ്കിൽ ആ നടത്തം എത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറെ നിമിഷങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അത്രമാത്രം കടല് നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു ഫീല്, ഒരു പറയാൻ പറ്റാത്ത ഒരു സന്തോഷം, ഒരു എനർജി, അതാണ് കടലിൽ നിന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവർ അത് അവിടെ ആ തിരയിലിറങ്ങി കളിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇഷ്ടം. അതിൽ കുഴപ്പള്ളി ബീച്ചിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി നനയുന്നവർക്ക് നനയാം, നടക്കുന്നവർക്ക് ഒരുപാട് നടക്കാം, ഇരുന്ന് നനയാതെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇരുന്ന് കാണാം. അങ്ങനെ അങ്ങനെ വളരെ അധികം സ്ഥലമുള്ള അല്ലെങ്കിൽ വളരെ സ്പേഷ്യസ് ആയ ഒരു ബീച്ചാണ് കുഴപ്പള്ളി എന്നാണ് എനിക്ക് തോന്നിയേക്കണേ. അതുകൂടാതെ അവിടുത്തെ കാറ്റാടി മരങ്ങൾ അതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ആ കുഴപ്പള്ളി ബീച്ച് നമുക്ക് തരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കടല് കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് തോന്നിയിട്ടുള്ള ഒരു ബീച്ചാണ് കുഴപ്പള്ളി ബീച്ച്. കൊച്ചിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മുടെ കുഴപ്പള്ളി ബീച്ച്. എറണാകുളത്ത് നിന്നും ഏകദേശം ഒരു 40 മിനിറ്റിൽ നമുക്കിവിടെ എത്താൻ കഴിയും. അങ്ങോട്ട് പോകുന്ന വഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ മനം മയക്കും. എന്ത് മനോഹരമായ കാഴ്ചകളാണെന്നും ആ പോകുന്ന വഴിയിൽ കായലുകൾ, പിന്നെന്താ നെൽവയലുകൾ, മീൻകെട്ടുകൾ, അവിടെ ചൂണ്ടയിടുന്ന ആളുകൾ, പലതരത്തിലുള്ള ആളുകൾ, അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ, ഒരു പക്ഷികൾ, അങ്ങനെ അങ്ങനെ നമ്മൾ ആ പോകുന്ന വഴിക്ക് ഇത്രയും മനോഹരമായ ഒരു യാത്ര വേറെ ഒരു ബീച്ചിലേക്കും പോകുന്ന വഴിയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈപ്പിൻ ദ്വീപിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ചെറായി ബീച്ചിൽ നിന്നാണെങ്കിൽ ഒരു ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരത്താണ് ഈ കുഴപ്പള്ളി ബീച്ച്. അങ്ങോട്ട് ചെറായി ബീച്ചിൽ നിന്നും പോകുന്ന വഴി ഒരു സൈഡ് കടലും ഒരു അങ്ങനെയുള്ള മനോഹരമായ ഒരു റോഡിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചെറായി ബീച്ച് സന്ദർശിച്ചതിന് ശേഷം എനിക്ക് കുഴപ്പള്ളി ബീച്ചിലേക്ക് പോകാവുന്നതാണ്. ഒരു വശം മുഴുവൻ കടൽ തീരം, ഒരു വശത്ത് റോഡ്, അങ്ങനെയുള്ള റോഡിലൂടെയുള്ള ആ യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടാവില്ല. ആ യാത്ര നമ്മുടെ നല്ല ഗോൾഡൻ നിറമുള്ള മണൽത്തരികൾ നിറഞ്ഞ നല്ല വൃത്തിയുള്ള നല്ല വിസ്താരമുള്ള കടൽ തീരം, പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ ഒരു യാത്ര, ഇതാണ് നമ്മുടെ കുഴപ്പള്ളി ബീച്ച്. പിന്നെ ഇവിടെ നിന്ന് ഇടയ്ക്ക് നടക്കുന്ന പട്ടം പറത്തൽ മത്സരം, പട്ടം ഇത്രയും മനോഹരമായ പട്ടങ്ങളുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പട്ടം പറത്തൽ മത്സരവും ഇവിടെ നടക്കാറുണ്ട്. അതും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു ബീച്ചിൽ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും അധികം വൈകാതെ തന്നെ ഈ കോവിഡ് കാലത്ത്, ഈ കോവിഡ് മഹാമാരി കാലത്ത്, ഈ കോവിഡിനൊപ്പം ജീവിക്കുന്ന ഈ കാലത്ത് നിങ്ങളധികം വൈകാതെ തന്നെ ഒരു കുഴപ്പള്ളി ബീച്ച് സന്ദർശനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്ദർശനം നമ്മുടെ കുഴപ്പള്ളി ബീച്ചിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഒരു സിനിമാ ഗാനമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, കടലിന്നഗാധമാം നീലിമയിൽ. നന്നായി പാടാൻ കഴിയുന്നവർക്ക് നല്ല രസമായിട്ട് ഈ പാട്ട് പാടി കടലിനോട് ചേർന്ന് ഇങ്ങനെ നടക്കാൻ ആഗ്രഹമുള്ളവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം കുഴപ്പള്ളി ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു.